मेरे प्यारे दोस्तों, आज हम मुरिंगा पराता बनाते हैं। हमारे प्रधानमंत्री ने पिछले दिन कहा था मुरिंगा पराता हेल्थ के लिए बहुत अच्छा है। इसका मेन इंग्रेडिएंट मुरिंगा है। अब सुहृतुकളെ, നമ്മൾ പറഞ്ഞതുപോലെ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്ന വ്യത്യസ്തമായ വീഡിയോ ആണ്, ഒരു മുരിങ്ങ പൊറോട്ട. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി മുരിങ്ങ പൊറോട്ടയെ കുറിച്ച് പറയുകയുണ്ടായി. വളരെ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങ പൊറോട്ട എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യം ഭരിക്കാൻ തുടങ്ങി ഇത്രയും കാലമായിട്ടും ആദ്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഉപകാരപ്പെടുമെന്ന് തോന്നിയത്. അപ്പോൾ നമുക്ക് നേരെ പൊറോട്ട ഉണ്ടാക്കാൻ പോകാം. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ മുരിങ്ങയില പൊറോട്ടയുടെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് മുരിങ്ങയില തന്നെയാണ്. മുരിങ്ങയില നമുക്ക് നല്ല ചെറുതായിട്ട് അരിയണം, എന്നാലാണത് ശരിക്കും നമ്മുടെ പൊടിയിൽ മിക്സ് ആവുള്ളൂ. മുരിങ്ങേൻ്റെ കൂടാതെ പിന്നെ നമുക്കിവിടെ വേണ്ടത്, ഇതാ ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. മൈദപ്പൊടി വേണ്ടവർക്ക് അതെടുക്കാം, ആട്ടപ്പൊടി വേണ്ടവർക്ക് അതെടുക്കാം. 1 കപ്പ് മുരിങ്ങയില, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് നല്ല ജീരകം, അതുപോലെ 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. നല്ല ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ എടുത്താൽ ഒരു മസാലയുടെ മിക്സിംഗ് കൂടി ഉണ്ടാകുന്ന സമയത്ത് മുരിങ്ങയിലയുടെ ടേസ്റ്റ് പറ്റാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം റെഡിയാവും. ആദ്യം നമുക്ക് വേണ്ടത് നന്നായിട്ട് ഈ മുരിങ്ങയില ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം എന്നുള്ളത്. നമ്മൾ ഫൈൻ ചോപ്പ് ചെയ്യണം, നല്ല രീതിയിൽ പൊടിയായിട്ട് അരിയണം. പിന്നെ നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ആവശ്യമുണ്ട്. നമ്മുടെ ഈ ഗോതമ്പ് പൊടിയിൽ മുരിങ്ങയില മിക്സ് ആക്കാനായിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി എടുക്കണം. മിക്സ് ആക്കുന്ന സമയത്ത് നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ച് കുഴമ്പ് രൂപത്തിലാക്കണ്ട, അത് ഞാൻ മിക്സ് ആക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഏകദേശം ഒരു 8 മുരിങ്ങ പൊറോട്ടയ്ക്ക് ഈ സംഭവം മതിയാവും എന്നുള്ളതാണ് കരുതുന്നത്. ഏതായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം. നമ്മളെ പ്രധാനമന്ത്രി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന്. നമ്മളെ പ്രധാനമന്ത്രി കരുതി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവസാനം വൻ അബദ്ധമാണെന്നാണ് പതിവ്. നമ്മളെ നോട്ട് നിരോധനവും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുണ്ടാക്കി ഞാൻ തിന്ന് കഴിഞ്ഞിട്ട് പറയാം സംഭവം എങ്ങനെയുണ്ട് എന്ന്. പക്ഷെ ഞാനിപ്പോൾ ഈ മുരിങ്ങൻ്റെ ആയിട്ട് പൊറോട്ട ഉണ്ടാക്കിയെന്ന് കരുതിയിട്ട് നാളെ നിങ്ങൾ ഇന്നോട് വന്നുകൊണ്ട് പ്രധാനമന്ത്രി ആവണമെന്ന് പറയുന്നിട്ട് എനിക്ക് തീരെ ഒഴിവുണ്ടാവില്ല. അതിനൊന്നും നമുക്ക് അതിന് താല്പര്യമില്ല, താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. മുരിങ്ങൻ്റെ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്, പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്, കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ. അത് അത്ര വലിയ വിഷയമുള്ള സംഗതിയൊന്നുമില്ല. നമുക്ക് വേണ്ടത് നമ്മുടെ ഈ മസാലകൾ ശരിക്കും മിക്സ് ചെയ്തെടുക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് എല്ലാം കൂടെ ശരിക്കും മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ മുരിങ്ങൻ്റെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലകൾ മിക്സ് ആക്കണം. ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്തെടുക്കാം, അങ്ങനെ കുറച്ച് നല്ല ജീരകം. ഈ സംഭവങ്ങൾ നമ്മൾ ശരിക്കും മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ മസാലകൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് മുരിങ്ങയിലയും ഈ നമ്മുടെ ഗോതമ്പ് പൊടിയും, ഈ മസാല മിക്സ് ചെയ്ത് ഗോതമ്പൊടിയും കൂടി ശരിക്കും മിക്സ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ മുരിങ്ങയില കഴുകിയിട്ടുണ്ടായിരുന്നു നന്നായി. അപ്പോൾ കഴുകിയതുകൊണ്ട് ഇത് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായി. കാരണം നിങ്ങൾ സമയമുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും കഴുകി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം മിക്സ് ചെയ്യാനായിട്ട് തുടങ്ങാം. മറ്റതല്ല തന്നെ നമുക്ക് കുറച്ചൊരു പാടായിരിക്കും മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ മുരിങ്ങയില മുറിക്കുന്ന സമയത്തൊക്കെ എത്രത്തോളം പൊടിയായി അരിയുന്നോ അത്രയും നല്ലതാണ്. അപ്പോഴേ ശരിക്കും ഇത് മിക്സായി കിട്ടുള്ളൂ. ശരിക്കും നമ്മളെ പ്രധാനമന്ത്രി ഈ ഒരു വിഷയം പറഞ്ഞിട്ടില്ലേന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ശ്രദ്ധയിൽപ്പെടി നമ്മൾ ഉണ്ടാക്കി നോക്കിയില്ല. എന്തായാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം ഈ 4 വർഷത്തിനിടയിൽ പറഞ്ഞ് അദ്ദേഹത്തിന് ഭയങ്കര നന്ദിയുണ്ട്. ഇനിയും ഇതുപോലത്തെ ഉപകാരമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയണമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ പൊടിയും അതുപോലെ മുരിങ്ങയിലയും തമ്മിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ച് ബൗളായിട്ട് എടുക്കാം. ബൗളാക്കിയതിന് ശേഷം വേണം നമുക്കിത് പരത്താനായിട്ട്.
വെള്ളൊഴിച്ച് കുഴക്കുകയാണ്. ഒറ്റ ലൂസാവരുത്. പൊറോട്ട എന്നല്ല, ശരിക്കും പറാത്ത എന്നാണ് നോർത്ത് ഇന്ത്യൻസ് പറയാറുള്ളത്. നമ്മളെ പൊറോട്ട അല്ല, അവിടുത്തെ പറാത്ത. ഈ ബൗളിന് ഒരു ബൗള് വെള്ളം ഒഴിച്ചു, പക്ഷെ അത് മതിയാവുമെന്ന് തോന്നുന്നില്ല. നമുക്ക് കുറച്ചുകൂടി വെള്ളം വേണ്ടി വരും. അപ്പോൾ നമ്മൾ അടുത്ത ബൗളിൽ കുറച്ചുകൂടി വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് ആദ്യം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വെള്ളം കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത് ഒരു ചെറിയ ബൗള് കൂടി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് തികയൊന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ മാവ് ഏകദേശം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. മുരിങ്ങലയും ഇതൊക്കെ ആയിട്ട് ഫുള്ള് മിക്സായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം എടുക്കുന്നുണ്ട്. അതിപ്പോൾ ആ ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ചെറിയൊരു ബൗളിന് 1.5 ബൗള് വെള്ളം എടുത്തിട്ടാണ്, അപ്പോൾ നമ്മുടെ ഈ ഒരു ബൗളിൽ 1 ബൗള് ഫുള്ളാണ് നമ്മൾ പൊടി എടുത്തിട്ടുണ്ടായത്. അതായത് 2 കപ്പ് ഗോതമ്പ് പൊടി, 1 കപ്പ് മുരിങ്ങയില, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി. കാശ്മീരി ചില്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെടുക്കുക, നല്ല കളറുണ്ടാവും. അതേപോലെ തന്നെ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് 1/2 ടേബിൾ സ്പൂണ് മഞ്ഞപ്പൊടി, കുറച്ച് ജീരകം, പിന്നെ പാകത്തിന് ഉപ്പ്. ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ബൗളുകളായിട്ട് മാറ്റി പരത്തിയെടുക്കണം. പരത്തിയതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. ഏകദേശം ഒരു ചെറുനാരങ്ങ വലുപ്പുള്ള ചെറിയൊരു ബൗളാക്കി മതിയാവും. അപ്പോൾ നമ്മുടെ ബോളുണ്ടാക്കല് തീർന്നു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ 8 പൊറോട്ടയ്ക്കുള്ള ബോളുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8 8 എണ്ണം കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് പരത്തി ചുട്ടെടുക്കാം. നമ്മളിങ്ങനെ പരത്തുന്ന സമയത്ത് തന്നെ മുരിങ്ങൻ്റെ ഇലക്കെ കാണുമ്പോൾ നല്ലൊരു ഡിസൈൻ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രൊഫഷണൽ പരത്തലുകാരല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഷേപ്പൊന്നും ശരിക്കുള്ളൊരു റൗണ്ട് ഷേപ്പ് കിട്ടൂല. കാണാനുള്ളൊരു ഭംഗി ഉണ്ടാവില്ല, പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആവും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നമ്മളെ പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞതല്ലേ, തീർച്ചയായിട്ടും നമ്മൾ പരീക്ഷിച്ച് നോക്കണമല്ലോ. വിജയകരമായി 1 എണ്ണം പരത്തി കഴിഞ്ഞു. ഇത് നമ്മൾ അടുത്ത് വെക്കുമ്പോൾ ഇത് മുട്ടി പിടിക്കാതെ വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ അവിടെ തേക്കുന്നുണ്ട്. തന്നെ നമ്മൾ അടുത്ത് പിടിക്കുന്ന സമയത്ത് അത് മുട്ടി പിടിക്കാൻ പാടില്ലല്ലോ. അടിയിലും 2 പ്രാവശ്യം തേച്ചാലും പാത്രത്തിലും അത് മുട്ടി പിടിക്കില്ല. അവസാനം നമ്മൾ വീണ്ടും കുഴച്ച് പരത്തേണ്ട ഒരു സാഹചര്യം വരും ചിലപ്പോൾ. ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മുടെ മുരിങ്ങപ്പറാത്ത പരത്തൽ എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കത് ചുട്ടെടുക്കാനാണുള്ളത്. നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് ചുട്ടെടുക്കലിലേക്ക് നീങ്ങാം. പരത്തൽ കഴിഞ്ഞിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടാന്നൊരു വെയിറ്റ് ചെയ്യാം. ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഓയിൽ തേച്ചെടുക്കണം. ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട്.
അപ്പൊ നമ്മുടെ ആദ്യത്തെ മുരിങ്ങ പരത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും കൂടി ചുട്ടതിന് ശേഷം ടേസ്റ്റ് നോക്കാം. എന്റെ കയ്യിൽ ഇവിടെ നോൺ സ്റ്റിക് ഫ്രൈ പാൻ ഇല്ലാത്തതുകൊണ്ടാണ്, നോൺ സ്റ്റിക് ഫ്രൈ പാൻ ഉള്ളവർ അതിൽ വേണമെന്നുണ്ടെങ്കിൽ ഓയിലില്ലാതെയും ചുട്ടെടുക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോ നോൺ സ്റ്റിക് ഫ്രൈ പാൻ ഉള്ളത് അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മളെ പൊറോട്ട പോലെ അത്ര ഒരു സോഫ്റ്റ് പൊറോട്ട പോലെ അല്ലെ ചപ്പാത്തി പോലെ ഒരു സോഫ്റ്റ് അല്ല സംഭവം. അപ്പോ നമ്മുടെ മുരിങ്ങപ്പൊറോട്ട ചുടൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് പൊറോട്ടയാണ് നമുക്ക് ചുട്ടുകൊണ്ടിരിക്കുന്നത്. ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്കത് ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇന്നത്തേക്ക് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇന്നത്തേക്ക് ഒരു ഗോബി മഞ്ചൂരിയോ അല്ല അങ്ങനത്തെ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കുറുമയോ എന്തെങ്കിലും ഉണ്ടെന്നുള്ള സംഭവം ഒന്നും കൂടി ഉഷാറാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ അവസാനത്തെ മുരിങ്ങ പൊറോട്ടയും ചുട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം. അപ്പൊ കൈയൊക്കെ കഴുകി വന്നിരുന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മുരിങ്ങ പൊറോട്ട എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ചുട്ടെടുത്തതുകൊണ്ടല്ലേ ആ ഒരു ചൂടുണ്ട്. എനിക്ക് മനസ്സിലായി സംഭവം നല്ല ടേസ്റ്റ് ആണ്. ഇതിന്റെ കൂടെ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഗോബി മഞ്ചൂരിയനോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കറി ഉണ്ടെന്നുണ്ടെങ്കിൽ സംഭവം പൊളിക്കും. നമ്മളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. സംഭവം പറഞ്ഞത് നമ്മൾ പ്രധാനമന്ത്രിയാണെങ്കിലും സംഗതി ടേസ്റ്റാണ്, തെറ്റൊന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. തൽക്കാലം വിശ്രമിക്കാം. സൈനിങ് ഓഫ്.